മലയാളത്തിലെ ഏറ്റവും പ്രമുഖ വാർത്താ ചാനലുകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റ് ന്യൂസ്. ആ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ ഒരു കടുത്ത വിമർശനവുമായി നമ്മുടെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു എന്ന വാർത്തയാണ് നമുക്ക് പങ്കുവെക്കുവാനുള്ളത്. കാരണം ഏഷ്യാനെറ്റ് ആവശ്യത്തിനും അനാവശ്യത്തിനുമെല്ലാം മറ്റുള്ളവരുടെ കാര്യത്തിൽ കയറി ഇടപെടുന്ന ഒരു മാധ്യമ സംസ്കാരമാണ് കുറച്ച് നാളുകളായി വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ എഡിറ്റോറിയലിൻ്റെ തീരുമാനമാണോ അത് എന്നൊക്കെ അവരാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസ് കാണണോ വേണ്ടായോ എന്ന് ഓരോ പ്രേക്ഷകനും തീരുമാനിക്കാം എന്നൊരു കാര്യം മറന്നു പോകരുത് അവരുടെ മാനേജ്മെൻ്റാണ് എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം അവർക്ക് വിമർശിക്കാം, വിമർശിക്കാൻ ആർക്കാണ് അവകാശമില്ലാത്തത്? ആർക്കും മാന്യമായ രീതിയിൽ ന്യായമായ രീതിയിൽ മറ്റുള്ളവരെ വിമർശിക്കാം. പക്ഷേ വിമർശനം അതിര് കടന്നു പോയാൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല സാക്ഷാൽ എന്താ പറയുന്നത് നിങ്ങളുടെ വലിയ മാധ്യമ സ്ഥാപനങ്ങളുടെ മുതലാളി എന്നൊക്കെ പറയുന്നത് നിങ്ങളുടെ മുതലാളിയാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ റൂബക് മർഡോക്കിന് പോലും നാട്ടുകാർ വീട്ടിലിരുത്തുന്ന ഒരു പരിപാടി ഉണ്ടാകുമെന്ന ഒരു കാര്യമുണ്ട്. സഭ്യതയുടെ സീമ ലംഘിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഏതൊരു വ്യക്തിയെ പറ്റിയിട്ടായാലും സഭ്യതയുടെ ഒരു സീമ ലംഘിച്ചാൽ അദ്ദേഹം പ്രതികരിക്കാതിരിക്കില്ല എന്ന് ഒരു കാര്യം ഏഷ്യാനെറ്റ് ന്യൂസ് മനസ്സിലാക്കണം. കാരണം ഞങ്ങളാണ് നേരോടെ നിർഭയം നിരന്തരം കേരളത്തിലെ ഒന്നാം നമ്പർ വാർത്താ ചാനൽ എന്നതൊക്കെ നിങ്ങളുടെ എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുന്ന ആളുകളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രമുഖ മാധ്യമ പ്രവർത്തകരുടെയോ ഒന്നും തന്നെ കഴിവല്ല. അത് കാണുന്ന പ്രേക്ഷകരുടെ ഒരു ഔദാര്യം മാത്രമാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കരുത്. കാരണം വി മുരളീധരൻ പറഞ്ഞിരിക്കുന്നത് ഭാരതം ഒന്നാകെ ആദരിക്കുന്ന സദ്ഗുരുവിനെ വളരെ മോശപ്പെട്ട രീതിയിൽ അവഹേളിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ഓൺലൈൻ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെ സംബന്ധിച്ചാണ് വി മുരളീധരൻ തൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വളരെ കടുത്ത ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ലോകം ആരാധിക്കുന്ന സദ്ഗുരുവിനെ അപമാനിച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ നൽകിയ വാർത്തയ്ക്കെതിരെ കേന്ദ്രമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുന്നു. സമൂഹത്തിൽ ബഹുമാന്യരായ വ്യക്തികളെ തേജോവധം ചെയ്യുന്നതും പറഞ്ഞും എഴുതിയും മര്യാദയുടെ സകല സീമകളും ലംഘിക്കുന്നതും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഈയിടെ കൂടി വരുന്നുണ്ട്. അത് സത്യമാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. ഇതൊക്കെ സ്ഥാപനത്തിൻ്റെ ഔദ്യോഗിക അഭിപ്രായമാണോ എന്നറിയാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നാണ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. അതോ ജീവനക്കാർ അവരുടെ നിക്ഷിപ്ത രാഷ്ട്രീയ താല്പര്യമനുസരിച്ച് തയ്യാറാക്കുന്നതെല്ലാം പ്രസിദ്ധീകരിക്കുകയും സംപ്രേഷണം ചെയ്യുകയുമാണോ നിങ്ങളുടെ ശൈലി എന്നും അദ്ദേഹം ചോദിക്കുന്നു. വിമർശനമാകാം, പക്ഷേ അത് സഭ്യതയുടെ സീമ ലംഘിച്ചാൽ അത് പ്രതികരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെ വി മുരളീധരൻ പറയുന്നു. കാരണം ലോകം ആരാധിക്കുന്ന സദ്ഗുരുവിനെ അപമാനിക്കുന്ന തരത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിൻ്റെ തലക്കെട്ട് തന്നെ വളരെ മോശപ്പെട്ട രീതിയിലാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാസ്റ്റ്, അതായത് സന്യാസ ജീവിതത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ജീവിതത്തെ ഒക്കെ തന്നെയും വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസ്ഫോർമേഷനെ പറ്റി, സന്യാസി എന്ന രീതിയിലുള്ള ലോകാരാധനായ ഒരു ആത്മീയ ആചാര്യൻ എന്ന രീതിയിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷനെ പരിഹസിച്ചുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ, ഏഷ്യാനെറ്റ് ന്യൂസ് ഓൺലൈൻ നമുക്കറിയാവുന്ന കാര്യമാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനെ ഈയിടെ എല്ലാവരും, അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും തന്നെ വിമർശിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ സമയത്തൊക്കെ ഇവരുടെ ഡെസ്കിൽ നിന്നുള്ള ഓറിയൻറ്റേഷൻ ഏത് തരത്തിലാണ് എന്നൊക്കെ തന്നെയും ചോദിച്ചിട്ടുണ്ട്. കാരണം അഫ്ഗാനിസ്ഥാന് ചരിത്ര വിജയം, ഓസ്ട്രേലിയക്ക് ചരിത്ര പരാജയം, ഇതൊക്കെ തന്നെ അവർ പറഞ്ഞ് സ്വയം അപഹാസ്യരായതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കേന്ദ്രമന്ത്രി വി മുരളീധരൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന് വളരെ കാലികമായ പ്രസക്തിയുണ്ട്. ഏഷ്യാനെറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന നാൽവർ സംഘം അല്ലെങ്കിൽ അഞ്ചു പേർ, അതായത് എം ജി രാധാകൃഷ്ണനും സിന്ധു സൂര്യകുമാറും വിനു വി ജോണും പി ജി സുരേഷ് കുമാറും അടക്കമുള്ളവരുടെ ആശീർവാദത്തെ പറ്റിയാണോ സദ്ഗുരുവിനെ പറ്റിയുള്ള ഈ തോന്നുംപടി വിവരണം തയ്യാറാക്കിയതെന്നറിയാൻ തനിക്ക് താല്പര്യമുണ്ട്. നേരോടെ നിർഭയം വി മുരളീധരൻ എന്നാണ് അദ്ദേഹം ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും ഏഷ്യാനെറ്റ് ന്യൂസിനോട് ഒരു മാന്യമായിട്ടുള്ള ഒരു അഭ്യർത്ഥനയാണ്. കാരണം വിമർശിക്കാം, ആരെയാണ് വിമർശിക്കാൻ പാടില്ലാത്തത്? പക്ഷേ അവരുടെ വിമർശനം എന്ന് പറയുന്നത് സഭ്യതയുടെ അതിർവലം വരമ്പുകൾ ലംഘിച്ചു കഴിഞ്ഞാൽ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നല്ല ആരായാലും ജനങ്ങൾ പ്രതികരിച്ചു പോകും. നിങ്ങൾ നേരോടെ നിർഭയം നിരന്തരം മുന്നോട്ട് പോകുന്നത് പ്രേക്ഷകരുടെ ഒരൊറ്റ ഒരു കൂട്ടത്തിൻ്റെ ഔദാര്യം കൊണ്ട് മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്കും കൊള്ളാം. ഞങ്ങളും നിങ്ങളും എല്ലാം ചെയ്യുന്നത് ഒരേ പണി തന്നെയാണ്. അതിനകത്ത് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഒരു സാറ്റലൈറ്റ് പ്ലാറ്റ്ഫോമിൽ കൂടി പോകുന്നു, ഞങ്ങൾ മറ്റേ IPTV എന്ന പ്ലാറ്റ്ഫോമിൽ കൂടി പോകുന്നു. ആ രണ്ട് വ്യത്യാസം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഏഷ്യാനെറ്റിനെ വീട്ടിലിരുത്താൻ അല്ലെങ്കിൽ നിങ്ങളുടെ ബാർക്ക് ടാം റേറ്റിങ്ങുകളൊക്കെ കുറയ്ക്കാൻ ഏതായാലും പ്രേക്ഷകർ ഒരു കൂട്ടം, ഒരു സമൂഹം വിചാരിച്ചാൽ മാത്രം മതിയാകും. അല്ലാതെ ഞങ്ങളെന്നും
എന്നും കൊന്നും ഞങ്ങളായിരിക്കും ഒന്നാം സ്ഥാനത്ത് എന്ന ഒരു അഹങ്കാരം ഏഷ്യാനെറ്റ് ന്യൂസിന് നല്ലതല്ല. അന്നും ഉണ്ടായിരുന്നു, ഇന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടാകുമെന്ന് കരുതപ്പെടുന്ന അഹങ്കാരം നിങ്ങൾ മാറ്റിവെക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്.